പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെത്തുന്ന ഹൃദ്രോഗികൾ അനുഭവിക്കുന്നത് സമാനതകളില്ലാത്ത ദുരിതം. ലിഫ്റ്റ് കേടായിട്ട് ഒരാഴ്ച പിന്നിട്ടിട്ടും അധികൃതർക്ക് അനക്കമില്ല. ഏഴും എട്ടും നിലകളിൽ അഡ്മിറ്റ് ചെയ്യുന്ന രോഗികളെ സ്ട്രക്ചർ റാമ്പ് വഴി തള്ളിയാണ് ബന്ധുക്കളും ജീവനക്കാരും കൊണ്ടുപോകുന്നത്. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്ന ഹൃദ്രോഗികളുടെ ദുരിതം അവസാനിക്കുന്നില്ല. കഴിഞ്ഞ ഒരാഴ്ചയായി ലിഫ്റ്റ് തകരാറിലായതോടെ ഏഴും എട്ടും നിലകളിൽ അഡ്മിറ്റ് ചെയ്യുന്ന രോഗികളെ സ്ട്രക്ചർ റാമ്പ് വഴി തള്ളിയാണ് ബന്ധുക്കളും ജീവനക്കാരും കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ ആറുമാസത്തിലേറെയായി ഹൃദ്രോഗ വിഭാഗത്തിൽ എത്തുന്ന രോഗികൾ വലിയ ദുരിതങ്ങളാണ് അനുഭവിച്ചു വരുന്നത്. കാർഡിയോളജി വിഭാഗത്തിന്റെ നവീകരണ പ്രവൃത്തികൾ അനന്തമായി നീണ്ടതോടെയാണ് രോഗികളെ ഏഴാം നിലയിലും എട്ടാം നിലയിലും അഡ്മിറ്റ് ചെയ്തു തുടങ്ങിയത്. മെഡിക്കൽ കോളേജിന്റെ ഏറ്റവും താഴെ നിലയിലുള്ള ഹൃദ്രോഗ വിഭാഗത്തിൽ ആകെയുള്ളത് ഒരു ലിഫ്റ്റ് മാത്രമാണ്. ഇത് പ്രവർത്തിക്കാതായതോടെ അത്യാസന്ന നിലയിലുള്ള ഹൃദ്രോഗികളെയും റാമ്പ് വഴി തള്ളിക്കൊണ്ടുപോകേണ്ട നിലയിലാണിപ്പോൾ. ലിഫ്റ്റ് എപ്പോൾ പ്രവർത്തനക്ഷമമാകുമെന്ന കാര്യത്തിൽ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ഒന്നും തന്നെ പറയാൻ സാധിക്കുന്നില്ല. ഓപ്പറേഷൻ അടക്കം കഴിഞ്ഞ് ഐസിയുവിൽ നിന്ന് വാർഡിലേക്ക് മാറ്റുമ്പോൾ പൊടി നിറഞ്ഞ റാമ്പുകളിലൂടെ കൊണ്ടുപോകുന്നത് വലിയ ആശങ്കയാണ് രോഗികളിലും കൂട്ടിരിപ്പുകാരിലും സൃഷ്ടിക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ ഇതിന് പരിഹാരം കാണണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെടുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.